ടെക്ലൈഫ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഒരു കാറിൻ്റെ ചിത്രമാണെങ്കിലും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെടുത്തി ഷാർജ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ടെക്നോളജിക്കൽ സംഭവമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഷാർജയിലെ പാർക്കിംഗ് മെഷീനുകളെക്കുറിച്ച് കണ്ടിരുന്നു. ടച്ച് സ്ക്രീൻ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾ ചെയ്ത അത് ഈ കാറിനോളം വരില്ല എങ്കിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേന്മ ചേർത്തിണക്കിയ ഒരു മെഷീനായിരുന്നു അത്. ആ പാർക്കിംഗ് മെഷീൻ ഉള്ള സ്ഥലത്ത് ഓടുന്ന അതിനോട് ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്ന ഒരു കാറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറക്കിയിരിക്കുന്ന ഷാർജ ഗവൺമെൻറ്റിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിംഗ് വിഭാഗമാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വിഭാഗമാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. എന്താണെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം. നമ്മൾ കാണുന്ന ഈ കാറ് ഷാർജയിൽ ഉള്ള രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ്. അതായത് ഇങ്ങനത്തെ കാറ് രണ്ടെണ്ണമേ ഷാർജയിലുള്ളൂ. പച്ച കലർന്ന വെള്ളയുള്ള അല്ലെങ്കിൽ വെള്ളയിൽ പച്ച മിക്സ് ചെയ്തിരിക്കുന്ന ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യന് പകരം ജോലി ചെയ്യുന്ന ഒരു മെഷീനാണിത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, തുടക്കത്തിൽ കാറുകളുടെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഫൈൻ എഴുതാൻ നടന്നിരുന്നത് ഇൻസ്പെക്ടർമാർ കയ്യിലൊരു റെസിപ്റ്റ് ബുക്ക് പോലെ മാനുവലായി ആയിരുന്നു, അല്ലെങ്കിൽ ബുക്ക് പോലെ ഒരു സംഭവം കൊണ്ടു നടന്നിട്ട് അത് ഫില്ല് ചെയ്ത് കാർബൺ കോപ്പി അവർ കൊണ്ടുപോവുകയും ഒറിജിനൽ നമുക്ക് എഴുതി വണ്ടിക്ക് പുറത്ത് വെക്കുകയുമായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മെഷീൻ പോലെയുള്ള ഒരു മെഷീൻ വരികയും വണ്ടിയുടെ ഡീറ്റെയിൽസ് അതിൽ അവർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുകയും പാർക്കിങ്ങിന് 5 മുതൽ 10 മിനിറ്റ് നേരം വരെ ഒരു ബഫർ ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് പാർക്കിങ്ങിൻ്റെ നിശ്ചിത സമയം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടികൾക്ക് ഫൈൻ എഴുതി സ്ലിപ്പ് കമ്പ്യൂട്ടർ പ്രിൻ്റ് വെച്ചിട്ട് പോവുകയും ചെയ്യുന്നതായി കണ്ടു. ഇപ്പോൾ സ്മാർട്ട് പാർക്കിംഗ് മെഷീനുള്ള ടച്ച് സ്ക്രീൻ പാർക്കിംഗ് മെഷീനുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ കാറാണ് മനുഷ്യൻ്റെ ജോലി ചെയ്യാൻ പോവുക. ഇത് മനുഷ്യനോളം ബുദ്ധി എന്ന് മാത്രമല്ല മനുഷ്യനേക്കാൾ എബിലിറ്റിയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ കഴിവോടുകൂടി ഈ പറഞ്ഞ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഷീനാണ്. 3000 കാറുകളെ 1 മണിക്കൂർ കൊണ്ട് ഈ കാറ് സ്കാൻ ചെയ്ത് പാർക്കിംഗ് ഇട്ടിട്ടുണ്ടോ, എത്ര നേരമായി പാർക്കിംഗ് കഴിഞ്ഞിട്ട് എത്ര സമയമായി, പാർക്കിംഗ് ഇടുന്നതിന് മുമ്പ് എത്ര നേരമായി, 10 മിനിറ്റ് ഈ കാറ് നമുക്ക് ഫ്രീ ടൈം അനുവദിക്കും. 10 മിനിറ്റിനുള്ളിൽ പാർക്കിംഗ് ഇട്ടിട്ടില്ല എങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫൈൻ സിസ്റ്റത്തിൽ ആക്കി തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിന് ആ കാറ് നമ്മുടെ അടുത്ത് നിൽക്കണമെന്നില്ല. നമ്മളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ഇട്ടിട്ടില്ല എങ്കിൽ ഫൈൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അതിനുള്ളിൽ നമ്മളിട്ടാൽ നമുക്ക് ഫൈൻ കിട്ടിയില്ല. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് മാനുവൽ മെഷീൻ്റെ അടുത്ത് കോയിൻ ഇട്ടിട്ടോ അതല്ലെങ്കിൽ പ്രീപെയ്ഡ് കാർഡ് ഇട്ടിട്ടോ ഒരു സ്ലിപ്പ് എടുക്കുകയാണ് ചെയ്തിരുന്നത്. അത് ഡാഷ്ബോർഡിൽ ഇൻസ്പെക്ടർ കാണത്തക്ക രീതിയിൽ വെക്കുമായിരുന്നു. സ്മാർട്ട് പാർക്കിംഗ് മെഷീൻ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പൈസ ഇട്ട് അല്ലെങ്കിൽ കാർഡ് കൊണ്ടോ മൊബൈൽ വഴിയോ പൈസ അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ സിസ്റ്റത്തിലേക്ക് ഈ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചെല്ലുകയും നമ്മുടെ വണ്ടിക്ക് ഫൈൻ വരാതിരിക്കുകയും ചെയ്യും. ഇപ്പറഞ്ഞ കാറ് 6 മാസം മുമ്പാണ് നിരത്തിൽ ഇറക്കിയത്. നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരം 2 കാറാണ് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ പക്കൽ ഉള്ളത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ നോക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി കാണാതെ പോയി എന്ന് വരാം, അതല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് മറ്റൊരാളുടെ എഴുതിയിട്ടൊക്കെ പോവാം, ഹ്യൂമൻ എററൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല, ഹ്യൂമൻ എറർ എന്നൊരു സംഭവം ഇല്ല. മെഷീൻ നമ്പർ പ്ലേറ്റിനെ വായിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റ് പറ്റാനുള്ള സാധ്യതയേയില്ല. തെറ്റില്ല എന്ന് മാത്രമല്ല യാതൊരു ദാക്ഷിണ്യവുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 1 സെക്കൻഡ് പോലും 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡമോ അതല്ലെങ്കിൽ എക്സംഷനോ കിട്ടുന്നില്ല. ഇത് UAE യുടെ ഇന്നോവേഷൻ മന്ത് 6 മാസം മുമ്പ് ആചരിച്ചപ്പോൾ ഈ കാറ്
സീവ ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ മജാസിലെ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് കാണുവാനായി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിൽ പലരും അത് കണ്ടിരിക്കാം. അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാറാണ് ഇന്നിപ്പോൾ സ്മാർട്ട് പാർക്കിംഗ് മെഷീൻ്റെ ഏരിയയിൽ ഫൈൻ എഴുതാനായി നടക്കുന്നത്. നേരത്തെ നമ്മൾ പാർക്കിംഗ് മെഷീൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു, ഷാർജ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിയന്ത്രിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ യന്ത്രവൽക്കരണം, അതായത് നിർമ്മിത ബുദ്ധിയിലുള്ള യന്ത്രവൽക്കരണം എന്നതാണ് ഇതിനുള്ളിലെ ഫാക്ട്. ഈ പറഞ്ഞ കാറ് ഈ റീജിയണിൽ, അതായത് ഗൾഫ് റീജിയണിൽ ഇങ്ങനത്തെ സംരംഭം ആദ്യമായി ഉപയോഗിച്ചത് ഷാർജ മുനിസിപ്പാലിറ്റി ആണെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. മനുഷ്യപ്രയത്നം കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമമായിട്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുകയും അതിന് കൂടാതെ തന്നെ പൗരന്മാരെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നു. നമ്മളാണെങ്കിൽ ശരി 10 മിനിറ്റ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മെഷീനോട് നമുക്ക് ആർഗ്യൂ ചെയ്യാനോ കംപ്ലയിൻറ്റ് പറയാനോ പറ്റില്ല. നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫൈൻ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ്. നമ്മളിൽ പ്രശ്നമുണ്ടെങ്കിൽ ഫൈൻ കിട്ടും എന്നുള്ളതാണ് ഒരു നെഗറ്റീവ്. അതിനെ നെഗറ്റീവായി കാണേണ്ടില്ല. ഇപ്പോൾ ഈ മെഷീനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. വളരെ കൂടുതൽ സംഭവമൊന്നും ഇല്ല എങ്കിലും ഏറ്റവും പുതിയതായിട്ടുള്ള ഈ ഒരു വാർത്ത നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. AIയുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. ചിലർക്കെങ്കിലും പുതിയൊരു അറിവായിരുന്നിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വീഡിയോയുടെ താഴെ കമൻസായി അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.